കേട്ടോ പോത്ത് ഒരു സവാരി കൂടിയാണ് ഇവർക്ക് കണ്ടോ പയ്യൻ പോണണ്ടാ പോത്തിനെ മേലെ കേറിട്ട് കണ്ടില്ലേ നേപ്പാളിന്റെ എന്താ പറയാ സൈൻ ബോർഡ് കാണാൻ തുടങ്ങി നമ്മൾ ഇന്ന് നേപ്പാളിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ രാത്രി അരേറിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ബീഹാറിലെ അരേറിയ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ സ്റ്റേ ചെയ്തത് അവിടെ നമുക്ക് കുറച്ച് സുഹൃത്തുക്കളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഒരു ലത്തീഫ് സാഹിബ് ഒക്കെ ഉണ്ട് അപ്പോൾ അവരെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ പിന്നെ ചെയ്യുന്നുണ്ട് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന സമയത്ത് അവിടെ ഒരു ഹോസ്പിറ്റലും പരിപാടികളൊക്കെ അതുപോലെ തന്നെ സ്കൂളുകളും ഒക്കെ ആയി സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന നമ്മുടെ നാട്ടുകാരാണ് അപ്പോൾ നമ്മൾ ഇന്ന് നേപ്പാളിലേക്ക് പോകാൻ പോവുകയാണ് നേപ്പാൾ നേപ്പാളിലേക്ക് വളരെ കുറഞ്ഞ ദൂരമേ ഉള്ളൂ അപ്പോൾ ലത്തീഫ് സാഹിബ് വിളിച്ച് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് പേരെ നമുക്ക് അവിടെ ഗൈഡായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ പറ്റുകയാണെങ്കിൽ നേപ്പാളിലേക്ക് പോവും നമുക്ക് അറിയില്ല എന്താ സിറ്റുവേഷൻ എന്നുള്ളത് അവിടെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ പെർമിറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ നേപ്പാളിലേക്ക് പോവും നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ് കേട്ടോ ഈ കടയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ നിർത്തിയതാണ് നല്ല ബൂരിയും സബ്ജിയും ഉണ്ട് എന്നാണ് നമുക്കത് കഴിക്കാം കഴിച്ചിട്ട് നമുക്ക് യാത്ര തുടങ്ങാം ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് എന്താണ് ബൂരിയും കടലയാ ബൂരിയും കടലയും ആ വെങ്കായം വെങ്കായം പുളി ഓക്കെ എങ്ങനെയുണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം അല്ലേ ഇവരൊക്കെ ഇവിടെ അടി തുടങ്ങി എൻ്റെ പ്ലേറ്റ് അവിടെ തന്നെ ഉണ്ട് കേട്ടോ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അല്ലേ ചാറിലെ പനി നമ്മൾ ദാബയിലുള്ള പയ്യനാണ് കേട്ടോ ഇവിടെ ജോലി ചെയ്യുന്ന പയ്യനാണേ അപ്പോൾ നമ്മൾ ചോദിച്ചു സ്കൂളിലൊന്നും പോകുന്നില്ലേന്നൊക്കെ ചോദിച്ചു അപ്പോൾ മൂപ്പര് അതിൻ്റെ അപ്പുറത്തുള്ള ഈ പറഞ്ഞു എൻ്റെ വാപ്പ ഒരു അഞ്ച് വർഷം മുമ്പ് മരിച്ചു അതുകൊണ്ട് പഠിക്കാനൊന്നും പോകുന്നില്ല എന്നാണ് അവൻ പറയുന്നത് അല്ലേ ഇവിടെ ഇത് മാത്രമല്ല ഇതൊരു പൊതുസ്ഥിതിയാണല്ലേ ചെറിയ ദാബകളിലൊക്കെ ചെറിയ കുട്ടികളിലൊക്കെ ഇതുപോലെ ജോലി ചെയ്യുന്നതാണ് പഠിക്കാൻ പോകുന്നില്ല പിന്നെ ഇവർ മാറുമോ അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ട് നേപ്പാൾ ബോർഡറിലേക്ക് പോകുന്നതാണ് ചായ കുടിച്ച് കുഴപ്പമില്ല ഒരു ആവറേജ് അല്ലേ ഊരിയും ആ സ്പോട്ടിൽ ഉണ്ടാക്കിയതാണ് ചങ്ങ ഈ കടലക്കറിയൊക്കെ അല്ലേ ഫ്രഷാണ് കുറച്ചേരം ഒരു 10-15 മിനിറ്റ് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു പക്ഷെ അങ്ങോട്ട് പോലെ ഒരു കൾച്ചർ അവർ അതിൻ്റെ ഉള്ളിൽ തന്നെ കടന്നുറക്കുന്നുണ്ട് ആ ചെറിയൊരു ചെക്കൻ്റെ കഥ ഞാൻ പറഞ്ഞില്ലേ എന്താണ് അവരുടെ ഒക്കെ അവസ്ഥ ഇവിടെ സൈസാറ കാണുന്നില്ലല്ലോ ഇവിടെ പോയി മീശ മാത്രമേ ഉള്ളൂ എന്നിട്ട് ഒരു മിലിറ്ററിന്റെ പെയിന്റും അല്ലേ നമ്മളെ നാട്ടിലത്തെ ഒരു ഫോറസ്റ്റ് ഗാർഡിന്റെ ഒരു ലുക്കിലായിരുന്നു ഇറങ്ങിയത് പുറത്തിറങ്ങിയത് ഞാൻ കാണിച്ചതാ കറക്റ്റ് ഒരു മീശ കൊമ്പ മീശൊക്കെ വെച്ചിട്ട് അപ്പൊ ഇവിടുന്ന് ഏതാണ്ട് 47 കിലോമീറ്റർ ഒരു മണിക്കൂർ ഓടാനുണ്ട് അപ്പൊ നല്ല റോഡായിരിക്കും കേട്ടോ അപ്പൊ നിലവിലുള്ള ഫാസ്റ്റാഗ് കട്ടായില്ല 115 ഉറുപ്പ ഇപ്പൊ ഫാസ്റ്റാഗ് കട്ടാക്കി എന്നാൽ തന്നെ റോഡ് എന്തല്ല ഫിനിഷും അല്ല എന്താ അവസ്ഥ ബീഹാറിലെ ഏറ്റവും മികച്ച റോഡാണ് ബീഹാറിൽ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടില്ലേ ഇന്നലത്തെ വീഡിയോ കാണാത്തവർ ഇന്നലെ കാണുക അതിൻ്റെ ഒരു തുടർച്ചയാണിത് ഇന്നലെ കണ്ടില്ലേ ബീഹാറിലേക്ക് കയറിയപ്പോൾ തന്നെ റോഡിൻ്റെ സ്ഥിതി അങ്ങ് മാറിപ്പോയി ബേക്കിൽ മിതു ഉറങ്ങുന്നതിന് മിതു ഇറങ്ങിയിട്ട് എന്താ കംപ്ലീറ്റ് ഫോഗാണല്ലോ എന്നാണ് പൊടി പൊടിയായിരുന്നു ഫുള്ള് ഉണ്ടോ നമ്മളൊരു ഹൈവേ ആണ് ഇത് അല്ലേ ഒരു ടോൾ ഹൈവേ ആണ് പിന്നെ വലിയ തിരക്കൊന്നുമില്ല വലിയ നീറ്റും അല്ലല്ലേ റോഡിന് വലിയ ഫിനിഷിംഗ് ഒന്നുമില്ല കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട് ഇടക്കും തലക്കൊക്കെ അവർ പാച്ച് ഒട്ടിച്ചിട്ടുണ്ട് നിങ്ങൾ അപ്പുറത്തെ ലൈനിൽ കംപ്ലീറ്റ് പാച്ച് ഒട്ടിക്കില്ല ഈ ലൈനാണ് നിങ്ങളിപ്പോൾ പോകുന്ന ലൈനാണ് കുറച്ചും കൂടെ നല്ല ലൈൻ മറ്റേ കംപ്ലീറ്റ് പാച്ച് ഒട്ടിച്ചിട്ടുണ്ട് നമ്മളെ മുന്നോട്ട് വന്നപ്പോഴേ കംപ്ലീറ്റ് ജൂട്ട് കൃഷിയാണ് ഈ ഇടത് ഭാഗത്ത് കംപ്ലീറ്റ് വയലുള്ളത് കേട്ടോ അതൊക്കെ ഉണങ്ങാനിട്ടേക്കുന്ന കണ്ടോ ജൂട്ട് എന്ന് പറഞ്ഞാല് നമ്മൾ മുമ്പൊക്കെ കണ്ടിരുന്നു നമ്മൾ കാര്യമായിട്ട് പറഞ്ഞില്ല നമ്മുടെ പഞ്ചസാരയുടെ ചാക്കൊക്കെ ഇല്ലേ അതൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു സംഗതി എന്നാണ് കേട്ടോ ഇതാണ് സംഗതി കണ്ടില്ലേ ഇവിടെ ഉണക്കാനിട്ടേക്കുന്ന അതിൻ്റെ മരങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം ഇപ്പുറത്തൊക്കെ കൃഷിയുണ്ട് ഇനി വരുമ്പോൾ കാണിച്ചു അടിപൊളി സംഭവമാണ് കേട്ടോ കണ്ടോ ഇവിടെ ഇതൊക്കെ കണ്ട ജൂട്ടിന്റെ സംഗതികളാണത് ഇത് നല്ല വർക്കാണ് ഭക്ഷണം കഴിഞ്ഞാല് ഒരു ഉറക്ക് മസ്റ്റാണ് വിളിച്ചോക്ക് അതാ ഞാൻ ഉറങ്ങുന്നല്ലാന്ന് ഇപ്പൊ പറയും പറ രാത്രി ഭയങ്കര ചൂടല്ലായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഭൂരി നല്ലോണം കേറ്റുകയും ചെയ്യും നല്ല സുഖമുണ്ടാവും കിടക്കാൻ ഉണ്ടാ നമ്മുടെ കൂട്ടത്തിലെ കുംഭകർണനാണല്ലേ നമ്മുടെ മെയിൻ ഹൈവേ ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് ഇനി നമ്മൾ ബീർപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മള് പിന്നെ ഇവിടെ പോയില്ലേ ക്യാമ്പസിൽ അത് ബീംപൂർ ഇത് ബീർപൂർ അല്ലേ
അല്ല ഇത് ഭീംപൂർ ആണ് കേട്ടോ ഭീംപൂർ തന്നെയാണ് അല്ലേ ഭീംപൂർ ആണ് അല്ലേ അതും ഭീംപൂർ അല്ലേ അത് ഭീം ആണ് BHW അല്ലേ ബീർഭൂമും ഉണ്ട് അല്ല ഭീംപൂർ ആണ് സെയിം ആണ് സെയിം ആണ് ഇത് അത് ബംഗാളിലെ ഭീംപൂർ ഇത് ബീഹാറിലെ ഭീംപൂർ ഭീംപൂർ കുട്ടികളൊക്കെ റോഡിലാണ് കേട്ടോ വയനാട്ടിലെ പള്ളിക്കരണ്ട് പിന്നെ മലപ്പുറം കൊണ്ടോട്ട് അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ അങ്ങനെ കുറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരു കൂസരമില്ലല്ലേ ഒനിക്കൊന്നും വീണ്ടും ഗ്രാമക്കാഴ്ചപ്പോ അടുത്ത ആള് സേതു ഉറങ്ങുന്നത് നല്ല ഉറക്കാണ് ഇതൊന്നും അറിയുന്നില്ല മൂപ്പര് ഒന്ന് വിളിച്ചോ കംപ്ലീറ്റ് ജൂട്ടാണ് കേട്ടോ ജൂട്ട് 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 എന്ന് പറയുന്നതേ നമ്മുടെ എന്താ പറയാ ഒരു ചെറിയ ഈ ഭാഗത്ത് കണ്ടില്ലേ അതാണ് ജൂട്ട് ആ സൈഡ് കണ്ടില്ലേ നമ്മുടെ കരിമ്പും തോട്ടം പോലെ കാണുന്നില്ലേ അതാണ് ജൂട്ട് ഇതാ ഈ ഭാഗത്തൊക്കെ ഉണ്ട് ഇതാണ് ജൂട്ട് നമ്മുടെ നാട്ടുകാർക്ക് ഇതൊരു പരിചയമല്ലല്ലോ ആ ജൂട്ടിന്നേ പിന്നെ എന്താ പറയാ ഈ നാല് വേർതിരിച്ച് ഇതുപോലെയുള്ള കമ്പാണ് ബാക്കിയുള്ളത് അതാ മുമ്പിൽ ഇതാ ഒരു ട്രാക്ടറിൽ ഇതാ കയറ്റി കൊണ്ടത് ഞാൻ കാണിച്ചു തരാം ഇതാ കണ്ടില്ലേ ഇതാണ് ജൂട്ട് ഇതാണ് ജൂട്ട് 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 സ്ഥിരമായിട്ട് കുറെ നേരമായിട്ട് ഈ കാഴ്ച കാണുന്നുണ്ട് കേട്ടോ പോത്ത് ഒരു സവാരി കൂടിയാണ് ഇവർക്ക് കണ്ട പയ്യൻ പോകുന്നുണ്ട പോത്തിന്റെ മേലെ കയറിയിട്ട് അവനതിനെ മുകളിൽ കുതിരപ്പുറത്തുനിന്ന് തെളിക്കുമ്പോൾ ഓനതിനെ തെളിക്കുന്നുണ്ട് കണ്ട അടിപൊളിയല്ലേ ഇത് നമ്മൾ കുറേ നേരമായിട്ട് കാണുന്നുണ്ട് കേട്ടോ എരുമയാണ് കേട്ടോ പോത്തല്ല എരുമയാണ് ഈ റോഡ് സൈഡിലൊക്കെ കംപ്ലീറ്റ് കന്നുകാലികൾ കേട്ടോ എരുമ കാള പശു കണ്ടില്ലേ എല്ലാ വീടിൻ്റെ മുറ്റത്തും ഇതുപോലെയല്ല കന്നുകാലികളുണ്ട് ജൂട്ട് കൃഷി എരുമ പോത്ത് കന്നുകാലികൾ അല്ലേ ആട് ആട് കഴിവായിട്ട് ആട് കേട്ടോ വീടിനോട് ചേർന്നിട്ട് തന്നെ അവരെ കെട്ടുന്നുണ്ട് അല്ലേ ആകെ മാനേജ് ചെയ്യുന്നുണ്ട് വേറെ സെപ്പറേറ്റ് തൊഴുത്തോ ആലയോ ഒന്നും ഇല്ല കേട്ടോ അവിടെയൊക്കെ കംപ്ലീറ്റ് പോത്തുകളാണ് ചെയ്യേ ആ കേരളം വിട്ടിട്ട് ആദ്യമായിട്ടൊരു വാഴ കൃഷി കാണുന്നതാണ് ആ ഗ്ലാസ് ഉണ്ട് ആദ്യങ്ങൾ ഏതാ റോബസ്റ്റാ റോബസ്റ്റ് വാഴയാണ് കേട്ടോ ആപ്പിള് വാങ്ങിച്ചു അത് കിഴുകുന്നതാണ് കേട്ടോ ആപ്പിളിന് 80 rupees കിലോ ചെറിയ ആപ്പിള വലിയ ആപ്പിളല്ല അതിന്റെ 200 rupees കൊടുത്ത് ബാക്കി ഒരു നേപ്പാളി പൈസയിലാണ് നമുക്ക് തന്നത് ഒരു നേപ്പാളിന്റെ ഒരു 100 rupees പിന്നെ ഇന്ത്യന്റെ ബാക്കി 40 rupees അങ്ങനെ ടോട്ടൽ ഒരു എന്താ പറയാ 100 rupees നേപ്പാളി 62 കണക്ക് പിന്നെ 60 നമുക്ക് ബാക്കി തന്നു നമ്മളത് കിഴുകി ഇവിടെ ചെറിയൊരു ബോർവെൽ ഉണ്ടായിരുന്നു കിഴുകി നമുക്ക് നേപ്പാളിലേക്ക് പോകാം ഇവിടുന്ന് 15 kilometers ആണല്ലോ കാണിച്ചേ 19 kilometers ആണ് നേപ്പാളിൽ ഏതാണ്ട് ഒരു 7.5 kilometers കൂടെ പോയാൽ നമ്മൾ ബോർഡർ എത്തും ഇവിടെ ഓനെ ഒരു നേപ്പാളിൻ്റെ ഒരു പൈസ ബാക്കി കിട്ടിക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിൻ്റെ കുതിരത്ത് നോക്കുന്ന പൊലിവിലാണ് അപ്പോഴേ പിന്നെ നേപ്പാൾ എത്താനായി ഏതാണ്ട് ഒരു 7 kilometers കൂടെ ഉള്ളൂ 7 kilometers എത്തിയാൽ ഭീം നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഭീം നഗർ എന്നുള്ള സ്ഥലത്ത് പിന്നെ നമ്മുടെ വണ്ടിക്കൊക്കെ പാസ് എടുക്കണം കാരണം വേറെ രാജ്യത്തേക്ക് കടക്കാൻ പോകണല്ലോ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ നടക്കുകയാണെങ്കിൽ നമുക്ക് പോവാം ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ച് മുസഫർപൂരിലേക്ക് പോവാം നമ്മൾ എന്തിനു റെഡിയാണ് അല്ലേ ഇത്രയേ ഉള്ളൂ ഫോണ് വിളിച്ച് കിട്ടില്ല തന്നെ നെറ്റ് ചിലപ്പോൾ കിട്ടിയില്ല വരില്ല അപ്പം എന്താക്കണം നമ്മളവിടെ മനസ്സിലാക്കിയാൽ മതി നമ്മള് നേപ്പാള് കയറുന്നതിന് മുമ്പ് എല്ലാരും വീട്ടിലും വീട്ടിൽ വിളിച്ച് ഇൻഫർമേഷൻ കൊടുക്കാണ് രണ്ടു ദിവസം ഞങ്ങളൊരു അഡ്രസ് ഉണ്ടാവില്ല വിളിച്ചാൽ കിട്ടൂല ഏ പിന്നെ ആ ഒരു വിവരം എല്ലാരും കൈമാറുന്നതാണ് കാരണം അങ്ങോട്ട് കയറിയാള് നേപ്പാളി സിമ്മേ വർക്ക് ചെയ്യുള്ളൂ നേപ്പാളി സിമ്മ ചിലപ്പോ നമുക്ക് സംഘടിപ്പിക്കാം അപ്പൊ കിട്ടിയില്ലെങ്കിലോ അല്ലേ വീട്ടുകാർ വേഗാറാണ്ടല്ലോ അതുകൊണ്ട് എല്ലാരും വീട്ടിലേക്ക് ഒന്ന് വിളിച്ച് പറഞ്ഞാണ് ഇവിടെ കുറെ വണ്ടികൾ ഇങ്ങനെ വരുന്നുണ്ട് ഷാദി മുബാറക് എന്നുള്ള ബോർഡ് കാട്ടി ഇത് ഓൺ ഡ്യൂട്ടി ഇതൊരു പ്രൊജക്റ്റ് കോശി പ്രൊജക്ട് കണ്ട നമ്മള് ഇന്ത്യത്തെ ഏറ്റവും അവസാനത്തെ ടൗൺ ആണ് ഭീം നഗർ അല്ലേ ഭീം നഗർ എന്ന് പറയുന്ന ടൗൺ ആണ് ഇതാണ് ഈ ഭാഗത്ത് കേട്ടോ നേപ്പാളായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ എന്താക്കുന്നുണ്ട് ബോർഡർ പങ്കിടുന്നുണ്ട് ഇന്ത്യത്തെ ബീഹാറിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ബീഹാർ മാത്രമാണോ അല്ല സിക്കിം ഒരുപാട് സംസ്ഥാനങ്ങൾ പങ്കിടുന്നുണ്ട് അതില് നമ്മുടെ ബീഹാർ പങ്കിടുന്ന ഒരു സ്ഥലമാണ് ഭീം നഗർ ഇവിടുന്ന് പാസ് എടുത്താൽ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുന്നതാണ് പറയുന്നത് അതിനെന്തൊക്കെയാ വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം നമ്മളെ ഭീം നഗറിന് കുറച്ചും കൂടെ മുന്നോട്ട് വന്നു ഇവിടെ എവിടെയോ ആണ് അവർ പറഞ്ഞ കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ ആ
എന്താ പറയാ പേപ്പറൊക്കെ ശരിയാക്കുന്ന സ്ഥലം കാണുന്നതാണ്. മിക്കവാറും ബോർഡർ തന്നെ ആയിരിക്കും ഉണ്ടാവുക, കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ ബോർഡർ കാണും, അവിടെയാണ് മിക്കവാറും ഉണ്ടാവാനുള്ള ചാൻസ്. അല്ലാതെ മുമ്പേ എടുത്ത് പോക്ക് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ചോദിക്കാം, എന്നിട്ട് എന്താക്കാം നമുക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, ചെക്ക് പോസ്റ്റ്, ചെക്ക് പോസ്റ്റ് നേപ്പാളി ചെക്ക് പോസ്റ്റാണ്. കസ്റ്റംസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. മൊബൈൽ ബാർബർ ഷോപ്പാണ്, കണ്ടില്ല? റോഡ് സൈഡ് തന്നെ മുടിയൊക്കെ ഇങ്ങനെ വെട്ടിക്കൊടുത്ത് അയാളിങ്ങനെ പിടിക്കുന്നുണ്ട്. നമ്മളിത് കണ്ടിട്ട് മൊബൈൽ ചിരിക്കുന്നുണ്ട്. വേറൊരു സാധനമില്ല, ഒരു കുഴപ്പമില്ല, കത്രിയും ഉണ്ട്, അവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ സാധനങ്ങളൊക്കെ കുറച്ച് അവിടെ വെച്ചിട്ടുണ്ട്. കിടട്ടെ, കടയും വേണ്ട, റെന്റും വേണ്ട, ഒന്നും വേണ്ട. റോഡ് സൈഡിൽ ഒരു ചെയറും ഇട്ടിട്ട് അടിപൊളിയായിട്ട് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി. ഇവർ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ അന്വേഷിച്ചപ്പോൾ ഒന്ന് പറഞ്ഞത് അവിടെ ലോക്ക്ഡൗൺ ആണ്, അതുകൊണ്ട് ഇന്ത്യൻ വാഹനങ്ങൾ അങ്ങോട്ട് വിടുന്നില്ല എന്ന് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോർഡറിൽ വണ്ടി വെച്ചിട്ട് നിങ്ങൾക്ക് അവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ട് എടുത്ത് പോവാം എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ഇൻഫർമേഷൻ അവരും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോയി നോക്കാം, ബോർഡറിലേക്ക് പോയി നോക്കുക, വരുമ്പോൾ കാണാം അല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ ബോർഡറിൻ്റെ അവസ്ഥ ഇതാ, കുറേ വണ്ടികൾ ഇവിടെ കെട്ടി കിടക്കുന്നു കേട്ടോ. ഇതൊന്നും അങ്ങോട്ട് കിടക്കാൻ പറ്റാതെ കെട്ടിക്കിടക്കുന്ന വണ്ടികളാവാനാണ് ചാൻസ്. നമുക്ക് എന്തായാലും ഇതിലെ പോയോക്കാം, ഇവിടെ എത്തുമ്പോൾ അവരെന്താ പറയുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം അല്ലേ. നിങ്ങൾ പറഞ്ഞത് ഇതാണ്, ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ വിടൂല, പോകരുത്, താഴെ കൂടെ എന്തോ റോഡുണ്ട് അതിലേ പോകേണ്ടതെന്നൊക്കെയാണ് അയാൾ പറഞ്ഞത്. നമുക്ക് എന്തായാലും ചെക്ക് പോസ്റ്റിൽ പോയോക്കാം അല്ലേ. അല്ലേ അന്വേഷിക്കാം, എല്ലാം തിരിച്ചു പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ, സിമ്പിൾ. എന്താ സംഭവം എന്ന് വെച്ചാല് നേരത്തെ അവിടുന്ന് നമ്മളോട് പറഞ്ഞില്ലേ, അതന്നെ കാര്യം. എന്ന് വെച്ചാല് വണ്ടി അവിടെ ലോക്ക്ഡൗൺ ആണ്, അതുകൊണ്ട് ഇന്ത്യൻ വണ്ടികൾ ഇപ്പൊ കടത്തി വിടുന്നില്ല ഈ ഭാഗത്ത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുക, പക്ഷെ പോകുന്നതിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വണ്ടി കടത്തി വിടൂല, വണ്ടി ഇവിടെ വെച്ചിട്ട് നടന്നിട്ട് ഇതിൽ ഇങ്ങനെ തായ റോഡുണ്ട്, അതിൽ അങ്ങനെ നടന്ന് പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് നേപ്പാളിൽ എത്തി കഴിഞ്ഞാൽ വണ്ടി കിട്ടും. അപ്പൊ ആ വണ്ടിയിൽ നിങ്ങൾക്ക് എന്താ ലോക്ക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് കറങ്ങിയിട്ട് വൈകുന്നേരം തിരിച്ചു വരാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഈ ലോറികളൊക്കെ നിർത്തി ഈ ഒരു ഏരിയ അല്ലേ, അതിൻ്റെ സൈഡിൽ ഒരു മരച്ചോട്ടിൽ ഒരു പാർക്കിംഗ് കിട്ടിയപ്പോൾ നമ്മൾ അവിടെ വണ്ടി സൈഡാക്കി പാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതിലിങ്ങനെ ഇതവിടെ ഇങ്ങനെ ഒരു വഴിയുണ്ട്, ഇവിടുന്ന് ലെഫ്റ്റ് പോകുന്ന വഴി, ആ വഴിയിലൂടെ നമുക്ക് ബോർഡറിൽ പോയി. അവിടെ ഇല്ലേ, അവിടെയാണ് നമ്മൾ അവരോട് ഇന്ത്യൻ പട്ടാളക്കാരോട് ചോദിച്ചത്. അപ്പോൾ ഈ വഴിയിലൂടെ നടന്ന് വന്നിട്ട് ഇവിടെ ഭൂട്ടാൻ എന്താ പറയുക, സോറി നേപ്പാൾ, നേപ്പാൾ അതിർത്തിയിലെത്തുന്ന തന്നെ കണ്ടോ, താങ്ക്സ് ഫോർ വിസിറ്റിംഗ് ഇന്ത്യ എന്നുള്ള ബോർഡൊക്കെ കാണാൻ തുടങ്ങിയിട്ടേ. അപ്പുറത്തുണ്ട് കുറേ വണ്ടികൾ എങ്ങനെ കെട്ടിക്കിടക്കുന്നത്. നമുക്ക് അവിടെയുള്ള നേപ്പാളീസ് പട്ടാളക്കാരോട് ചോദിച്ചു നോക്കാം അല്ലേ. അല്ലേ ഇപ്പം നേപ്പാളിലെത്തി കേട്ടോ, ഇതാണ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ അവിടെ ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു, എങ്ങോട്ടാന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞ നേപ്പാളിലേക്കാണ്. എവിടുന്നാണ് വരുന്നത്? ഇന്ത്യ എന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. വണ്ടി ഉണ്ട്, വണ്ടി വിടുമെന്ന് ചോദിച്ച് വണ്ടി വിടൂല എന്നാണ്, എന്നാൽ വിട്ടുമെന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ അല്ലേ, നമ്മൾ മുത്തങ്ങ ക്രോസ് ചെയ്യാൻ പോലും ഇത്ര സിമ്പിളായിരുന്നില്ല. ഇവിടെ എന്തോ ഒരു ഇതിൻ്റെ അകത്താണ് ഉള്ളത് കേട്ടോ. നല്ല സപ്പോർട്ടീവ് ആട്ടോ അദ്ദേഹം. കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഇവിടെ ഒരു സ്ഥലമുണ്ട് അവിടെ പോയി കാണാം, ഇതിൻ്റെ അകത്ത് പോകുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, നിങ്ങൾ ഇങ്ങനത്തെ വണ്ടി വിളിച്ചോളൂ, എല്ലാ നിർദ്ദേശങ്ങളും മൂപ്പര് തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ടുക്ടുക്ക് വണ്ടിയുണ്ട്. അപ്പോൾ നമ്മൾ മൂപ്പരോട് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും. ഇവിടെ 2 കിലോമീറ്ററിൽ എന്തോ ഒരു അടിപൊളി സ്ഥലമുണ്ട് എന്നാണ്. നമുക്ക് എന്നാണെങ്കിൽ അവിടെ പോയിട്ട് നമ്മളൊരു സുഹൃത്തുണ്ട്, നിങ്ങളെ കണ്ട ലത്തീഫ് സാറല്ലേ, ലത്തീഫ് സാറിൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ, ഒരു 25 കിലോമീറ്റർ പോകാനുണ്ട്. അദ്ദേഹം നമ്മുടെ ലഞ്ചിനൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്ഥലം കണ്ടിട്ട് അങ്ങോട്ട് പോകാനാണ് ഞങ്ങളുടെ ഒരു പ്ലാന്. വണ്ടി അകത്തേക്ക് വിടില്ല, നമുക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, വേറെ രേഖയൊന്നും ഇപ്പോൾ നിലവിൽ ചോദിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, അങ്ങോട്ട് പോവാം. താങ്ക് യു. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി നമ്മൾ ടുക്ടുക്ക് വണ്ടിയിലെ ആദ്യ യാത്രയിലാണ് കേട്ടോ. നേപ്പാളി ടുക്ടുക്കിൽ അല്ലേ, നേപ്പാളി ടുക്ടുക്കിൽ പോന്ന മോനെ, ഞാൻ തെറിച്ച് വേണ്ട എന്നെ പിടിക്കണേ. അടിപൊളി മോനെ, അടിപൊളി അടിപൊളി. ഇത് കൊണ്ടാ കൊടുത്തോ. ഇതാണ് നേപ്പാളി ടുക്ടുക്കിൽ ഞങ്ങൾ നീങ്ങുകയാണ് മക്കളെ, നീങ്ങുകയാണ്. നമ്മള് ബംഗ്ലാദേശിലേക്ക്, നമ്മള് ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് പോയി. അതുപോലെ കാല് കുത്തി. അതുപോലെ നമ്മള് പാകിസ്ഥാൻ ബോർഡറിലേക്ക് നേരത്തെ നമ്മൾ പോയിട്ടുണ്ട്, നമ്മൾ ഇനിയും പോകുകയാണ്. നമ്മളിപ്പോ നേപ്പാൾ അതിർത്തിയിലേക്ക് വന്നു. ഇപ്പൊ നേപ്പാളിലേക്ക് നമ്മള് നേപ്പാളിലാണ് ഉള്ളത്. പക്ഷെ ഈ 3 ബോർഡറിലും വ്യത്യസ്തമായ നിയമങ്ങളും കാര്യങ്ങളുമാണ് ഉള്ളത്.
അപ്പൊ ഇവിടെ കണ്ട ഇവിടെ ഒന്നുമില്ല, നമ്മളോട് പേര് ചോദിച്ചില്ല, ഇന്ത്യൻ ആണെന്ന് പറഞ്ഞപ്പോഴേക്ക് പോയിക്കോ അല്ലേ, വണ്ടി വിട്ടോ എന്ന് പറഞ്ഞു. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വണ്ടി വിട്ടു, ലോക്ക്ഡൌൺ ആയതുകൊണ്ട് വണ്ടി അവിടെ വെച്ചിട്ട് നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ, എത്ര സിമ്പിളാണെന്നറിയോ. ശരിക്ക് ഇങ്ങനെ ആയിരിക്കണം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അതിർത്തികൾ എന്നാണ് നമുക്ക് പറയാനുള്ളത്. എത്ര പൈസയാണെന്നാണ് വിധു? 80 രൂപ ആടുന്നിവിടം വരെ കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമല്ലേ, 20 രൂപയ്ക്കുള്ള ഓട്ടോ ഒന്നുമില്ല, പക്ഷെ നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണല്ലോ. കണ്ട ഈ വണ്ടിയിലാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നത്. നിങ്ങൾ അവിടെ കുത്തിരിനോളെ, നിങ്ങൾ ഇവിടെ ഈ കുറച്ച് ആ ടുക് ടുക്കിൽ വന്നിട്ട് ഈ സ്ഥലത്ത് ഇറങ്ങിട്ടോ. ഇത് പിന്നെ നമ്മളെ ബോർഡറിങ് സ്ഥലം തന്നെയാണ്. ഇവിടെ നമുക്ക് ഇനർവ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകണം. അവിടത്തേക്ക് ബസ് ഉണ്ടാവും അല്ലെ, മെട്രോ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ. ഞങ്ങളിവിടെ നോക്കിയിട്ട് മെട്രോ സ്റ്റേഷനൊന്നും കണ്ടില്ല. മെട്രോ എന്ന് ഉദ്ദേശിച്ച ആ സംഗതി ഏത്, ഈ ലോക്കൽ ട്രാൻസ്പോർട്ട് ഇല്ലേ, അതിനാണ് ഇവർ മെട്രോ എന്ന് പറയുന്നുണ്ടാകുക കേട്ടോ. എന്തായാലും അറിയില്ല, നോക്കാം. എങ്ങനെ എന്താ ഇനർവ പോവോ? അത് നമുക്ക് വേണ്ടല്ലോ, നമുക്ക് ഓല് പോകുന്നിടത്തേക്കല്ലോ. ഇതിന്റെ നമ്പർ പ്ലേറ്റ് കണ്ടോ, നേപ്പാളി ഭാഷയിലാണ് കേട്ടോ. ഒരു ഹിന്ദിയൊക്കെ ആയിട്ടൊരു ടച്ച് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്പർ അടക്കം നേപ്പാളിയും. ഇവരോട് ചോദിച്ചോ, ഈ ചങ്ങാനോട് ചോദിച്ചോ. മുമ്പിലുള്ള മെട്രോ അല്ല, ബസ് പോയി, മെട്രോ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. മെട്രോ അല്ല ചോദിച്ചോ, സ്ഥലമൊക്കെ ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല, സ്ഥലമൊക്കെ ഉണ്ടാക്കാം, പ്രശ്നമൊന്നുമില്ല. ഇത് പോവോ? വണ്ടി നിർത്തിക്ക്, ഇത് ഇനർവ പോകും കേട്ടോ. അതിൽ അഞ്ചാറാളിപ്പോൾ ഓൾറെഡി പുറത്താണുള്ളത്. ഏ, നാലാളിപ്പോൾ ഞങ്ങൾ കൂടുതൽ കയറാൻ പോവാണ്. നമുക്ക് കുത്തി കയറ്റ, വേറെ വണ്ടിയൊന്നും കിട്ടൂല. ഇതൊക്കെ തന്നെയാണല്ലോ ഇതിൻ്റെ രസം. ഞാൻ ഉള്ളിൽ കയറിയിട്ട് സമയം കിട്ടുന്നതാണ് വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് പറയാം. ചങ്ങായിമാരെ പറയാൻ എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്? പൊളിയാണ് കേട്ടോ. ഞങ്ങളിതാ പയ്യോ നേരത്തെ നമ്മൾ കാണിച്ചിരുന്നില്ല, ആ വണ്ടിൻ്റെ ഏറ്റവും ബേക്കിലുള്ള ഇത്ര നേരം അവിടെ തൂങ്ങുന്നായിരുന്നു. കുറേ ഒരു 5-6 kilometers മുന്നോട്ടേക്ക് വന്നിട്ടോ, അതുവരെ ഞങ്ങൾ തൂങ്ങി നിന്ന് അവസാനം ഒരു രണ്ടാളെ ഇറങ്ങി. ഞങ്ങൾ 4 ഇടിച്ച് കയറിയത് ഇവന്മാർ നമ്മുടെ മുമ്പിലിരിക്കുന്നുണ്ട്. ഞങ്ങളിത് ഏറ്റവും ബേക്കിലിരിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി യാത്ര, എങ്ങനെയുണ്ട്? അടിപൊളി കുഴിങ്ങി തറങ്ങി. ഒരു സ്റ്റോപ്പും കൂടി ഇപ്പുറത്തെത്തിയപ്പോ ഏതാണ്ട് ഇതിൽ കാലി നമുക്ക് ഇരിക്കാൻ പറ്റിയിട്ടോ. ബേക്കിൽ എന്നാലും ആളുണ്ട്, ഒരു ചെറിയൊരു സെറ്റപ്പാണ്. എത്രയാ ആള്, ഇങ്ങനെ തൂങ്ങി പിടിച്ച് വന്നു. എങ്ങനെയുണ്ട് അനുഭവം? അടിപൊളി ഒളിച്ചില്ലേ. നമ്മുടെ യാത്രക്കാരുടെ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ട്രാവൽ അല്ലേ. കൽക്കത്ത എത്തിയപ്പോ നമ്മുടെ ലോക്കൽ ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിരുന്നു ബസ്സൊക്കെ, അതൊക്കെ ബസ്സാണ്. ഇത് നല്ല അടിപൊളി അടിപൊളി ആണ്, അടിപൊളി അല്ലേ. വീഡിയോ എടുക്കാൻ പറ്റില്ല, ആകെ ഒരു കയ്യെ പിടുത്തം കിട്ടിയിട്ടുള്ളൂ. വീഡിയോ തലടിച്ചു, എത്ര നേരാണെന്നോ, റിസ്ക് ആണ്. അൻസാരി സാറിനെ കണ്ടു. അൻസാരി സാബ് ഇതവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നെ. അദ്ദേഹത്തിന്റെ വണ്ടിയാണിത്. അദ്ദേഹത്തിന് വണ്ടിയിൽ കയറാൻ പറഞ്ഞു, നമുക്ക് കയറാം. അൻസാരി സാബിന്റെ ബൊലേറോ വണ്ടിയിൽ, ബൊലേറോ വണ്ടിയിൽ കയറിയ നമ്മൾ മുമ്പ് വീട്ടിലേക്കാണ്. എവിടെ വീട്ടിലേക്ക് പോവാണ്. നമ്മൾ മൂബരെ കൂടെ കുറച്ച് മുന്നോട്ട് വന്ന് ഇവിടെ വണ്ടി നിർത്തി, എന്നിട്ട് നമ്മളോട് മൂബരെ ഫോളോ ചെയ്യാൻ പറഞ്ഞു. നമ്മൾ മൂബരെ കൂടെ അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്. ഹോട്ടലിലാണ് നമ്മളിപ്പോൾ നല്ല സാൻഡ്വിച്ചു. അതിൻ്റെ മുമ്പ് കുറച്ച് മീറ്റ ഡ്യൂ മൂബര് പറയുന്നതാ. ഞാൻ വിചാരിച്ചു ഇത് ഇവിടെ തീർന്നു, മൂബര് തന്നെ തീർന്നില്ല, വീട്ടിൽ പോയി ഫുഡ് കഴിക്കാനുള്ളതാണ്. എന്തിരുന്നു ഇല്ലാത്ത മനുഷ്യന്മാരില്ലേ. നമ്മളെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടതെന്ന് വെച്ചാലേ, ഇന്നലെ ആക്ച്വലി നമ്മൾ സിക്കിമിൽ എത്തേണ്ട ആൾക്കാരായിരുന്നു അല്ലേ. സിക്കിമിൽ നമ്മൾ പറഞ്ഞല്ലോ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ RTPCR ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മൾ റിട്ടേൺ ആയി. എന്നിട്ട് നമ്മൾ നേരെ കാശ്മീരിലേക്ക് പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കാശ്മീരിലേക്ക് വരുന്ന വഴിക്ക് ബീഹാറിൽ കാശ്മീരിലേക്ക് നേരെ തിരിക്കാന്നുള്ളതല്ല, അതെ അതെ അതെ, അങ്ങനെ ഇന്നലെ റൂം എടുത്ത് ഞങ്ങൾ ബീഹാറിലെ അരേറിയ അല്ലേ, അരേറിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇതാണ് ആ മനുഷ്യൻ നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അരേറിയയിൽ നമ്മൾ റൂം എടുത്തപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു റൂം കണ്ട് ഇഷ്ടപ്പെട്ട്
ഭക്ഷണം കഴിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പോവാന്നൊക്കെ വിചാരിച്ച് ഭക്ഷണം കഴിക്കാൻ നിന്നപ്പോൾ ഒരു ഹോട്ടൽ നമ്മൾ കണ്ട്, കുറച്ചും കൂടെ സൗകര്യമുള്ള ഒരു ഹോട്ടലായപ്പോൾ നമ്മൾ അവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഓണർ എന്ന് പറയുന്നത് കേരളത്തിലൊക്കെ ഒരുപാട് സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞു, എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്, മലയാളികളാണ്, ഞാൻ അവരെ വിളിക്കാൻ തോന്നു. അങ്ങനെ നമ്മൾ അവരെ വിളിച്ചു, അവരെ നമ്മൾ മീറ്റ് ചെയ്തു, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ലത്തീഫ് സാഹിബും പിന്നെ സലീം സാഹിബൊക്കെ ഉണ്ട്, നിങ്ങൾക്കൊക്കെ അറിയുന്ന വളരെ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരോട് നമ്മളിങ്ങനെ എന്താണ് നമ്മളിങ്ങനെ രാജ്യം ചുറ്റുകയാണ്, ഇതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞപ്പോൾ, അവരുടെ ഒരു സ്ഥാപനമുണ്ട്, ഒരു ഹോസ്പിറ്റലുണ്ട്, ഒരു സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും രാവിലെ എഴുന്നേറ്റിട്ട് അവിടെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോൾ പറഞ്ഞു, നിങ്ങൾ അടുത്ത പ്ലാൻ എന്താണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇങ്ങനെ എന്താ പറയുക, നമ്മൾ നേപ്പാൾ അതിർത്തിയിലോട്ട്, നേപ്പാൾ അതിർത്തിയിൽ എവിടെയെങ്കിലുമൊക്കെ പോകണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയാൽ മതി, അവിടെ ഇതാ ഈ ആളുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇവിടെ പെട്ടത് അല്ലേ. ഓരോ നിമിത്തമാണ്. അപ്പോൾ സിക്കിം ഷിയാബുദ്ദീൻ മദനി സാർ, അപ്പോൾ ഓരോ നിമിത്തങ്ങൾ നോക്കിയല്ലേ. സാമൂഹ്യ പ്രവർത്തകനാണ്. അതെ 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 എൻ ജി ഒ അല്ലേ. പിന്നെ അദ്ദേഹം പഠിച്ചത് വലിയ മദീനയിൽ നിന്നാണ് പഠിച്ചത്. മദീന യൂണിവേഴ്സിറ്റി ഡൽഹിയില്, പിന്നെ ജാമിയ മില്ലിയയില്, അതിനുശേഷം പഠിച്ചത് മദീന യൂണിവേഴ്സിറ്റി. കൊല്ലാൻ നിന്നുകൊടുക്കുന്നില്ല. നമ്മള് അതിന്റെ മിതു പറയും, ബില്ല് കൊടുക്കാൻ വേണ്ടി മിതു ശ്രമിച്ചപ്പോ പറഞ്ഞു. ഞാൻ ആക്ച്വലി ഇവിടുത്തെ കുറച്ച് പൈസ ഉണ്ടാക്കി വെച്ചിരുന്നു നേപ്പാൾ ഇങ്ങനെ പൈസ കൊടുക്കാൻ വേണ്ടി. ഞാൻ എന്റെ പൈസ ഓടിക്കൊണ്ട് പോയി മൂപ്പര് പറഞ്ഞത്, സൂര്യൻ അവിടെ നിന്ന് ഉദിച്ചു അപ്പുറത്ത് നിന്ന് ഉദിച്ചു വന്നാൽ പോലും പൈസ കൊടുക്കാൻ പാടാ. അത്രത്തോളം വീട്ടിലേക്ക് പോവാ. നമ്മളെ മദനി സാബിൻ്റെ വീട്ടിലാണല്ലോ കേട്ടോ, നമ്മൾ നേരത്തെ കണ്ടില്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് കേട്ടോ, കണ്ടില്ലേ. ഇവിടുത്തെ ഒരു പ്രമാണിയാണ് അദ്ദേഹം, അല്ലേ. അദ്ദേഹത്തിൻ്റെ വീടാണ് ഈ ബാക്കിൽ കാണുന്നത്. ഇവിടെ കാർപോർട്സും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട്. അവിടെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ നേരമായി സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും നാടിൻ്റെ വിശേഷങ്ങളും, ഇവിടുത്തെ ഒരു കൾച്ചറും ഇവിടുത്തെ ഒരു പൊളിറ്റിക്സും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാറുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങും. ആക്ച്വലി ഇവിടെ ആർക്കും റേഞ്ച് ഇല്ല, നമുക്കറിയാം, വേറെ രാജ്യത്തുള്ള ആർക്കും നെറ്റ്വർക്ക് ഇല്ല, അതുകൊണ്ട് നമുക്ക് അപ്ഡേഷനൊന്നും കൊടുക്കാനും പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉച്ചയ്ക്ക് സമയം ഏതാണ്ട് ഒരു 2:30 ഇപ്പോൾ നിലവിൽ. നമുക്ക് ഇന്ന് മുസഫർപൂരിൽ എത്താനുണ്ട്. മുസഫർപൂരിൽ നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യും എന്ന് പറഞ്ഞതായിരുന്നു. അപ്പോഴാണ് ഇന്നലെ വൈകുന്നേരം അവിചാരിതമായിട്ട് ഇങ്ങനെ റൂട്ട് മാറ്റേണ്ടി വന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യും. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാം കേട്ടോ. അവരൊക്കെ ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് ഉണ്ടോ. അദ്ദേഹം ഭക്ഷണമൊക്കെ നേപ്പാൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഉണ്ടോ. ചോറും കറിയും എല്ലാം അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിന് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിച്ചിട്ടില്ലേ, ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാൻ കൊണ്ടുവന്ന ഭക്ഷണം മുഴുവനും ഇവർ തീർത്തു. ഇവരല്ല, ഞങ്ങളെല്ലാവരും കൂടെ തീർത്തു. നല്ലോണം സൽക്കരിച്ചു അല്ലേ, നന്നായി സൽക്കരിച്ചു. എല്ലാം പൂര ഹലാസുവ, പൂര സബീഹം ഹംകായ അമ്മയിക്കായ. കൈ കഴുകുന്നൊക്കെ കണ്ടില്ല. ഇതെവിടെ ഒരു ചെറിയ പാത്രമല്ല, ബംഗാളിൽ കണ്ടതുപോലെ ഈ പാത്രം. ഇത് കണ്ടോ, നമ്മുടെ ഹാൻഡ് വാഷ് ഇട്ട് കൈ കഴുകിയതാണ്. കൈ അതെ, നമ്മൾ ഇരുന്നുകൊടുത്താൽ മതി, വെള്ളം എല്ലാം അവിടെ കിട്ടും. നല്ല മട്ടനും അതുപോലെ ചിക്കൻ മട്ടൻ കറി ഉണ്ടായിരുന്നു. അതെ, ചിക്കൻ പെരട്ട്, മട്ടൻ ഇന്ത്യൻ മട്ടനാ, പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു, നെയ്ച്ചോറ് അല്ലേ, നെയ്ച്ചോറ് രണ്ട്. ഇങ്ങനെ കൈ കഴുകും അവിടെ, ഹാൻഡ് വാഷൊക്കെ അവിടെ തന്നെ കൊടുക്കും. പുള്ളിച്ചൂടല്ലേ, പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല കണ്ടോ, അടിച്ചുപൊടി മഴയാണ് അവിടെ കണ്ടോ. നമ്മുടെ നേപ്പാളി മഴയാണിത് കംപ്ലീറ്റ് കാണുന്നത്. നമ്മൾ വന്ന വണ്ടിയാണ് കേട്ടോ, നേരത്തെ നമ്പർ പ്ലേറ്റൊക്കെ വായിച്ചില്ല, വണ്ടിയാണിത്. കണ്ടില്ല, നല്ല അതിശക്തമായിട്ടുള്ള മഴയാണ്. മറ്റൊരു ഡിഫറൻസ് നമ്മൾ നോട്ട് ചെയ്തത് ടൈമിൻ്റെ വ്യത്യാസമാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ 3:40, നമ്മുടെ നാട്ടിൽ 2:47. എന്നുവെച്ചാൽ കറക്റ്റ് കാമണിക്കൂർ ഇവിടെ മുമ്പിലാണ്.
ഇന്ത്യ കാമണിക്കൂർ പിറകിലാണ്. അതാണ് ഇവിടുത്തെ ടൈം സോണിന്റെ ഒരു ഡിഫറൻസ്. അപ്പൊ നമ്മള് മദനി സാബിന്റെ വീട്ടിൽ നമ്മൾ ഇറങ്ങിട്ടോ, അവരെല്ലാരും വരാന്തിൽ വന്ന് നമ്മുടെ യാത്രയാക്കി. കിലോമീറ്റർ ഊപ്പറേ ഉദർ ലിക്കാവ ഈ ഒരു ബ്രിഡ്ജിൽ നമ്മൾ കയറാൻ പോകുന്ന ബ്രിഡ്ജേ 1149 മീറ്റർ നീളമുണ്ട്. എന്ന് വെച്ചാൽ 1 കിലോമീറ്ററിന്റെ മുകളിൽ നീളമുള്ള ഒരു വലിയ ഒരു ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇത് ആക്ച്വലി ബ്രിഡ്ജ് മാത്രമല്ല, ഇത് ഇതിന്റെ ഡാമിന്റെ ഇതും കൂടിയല്ല, ഷട്ടറും കൂടിയല്ല ഇത്. പമ്പമ്പോ നേപ്പാൾ ഏറ്റവും വലിയ ബ്രിഡ്ജാണ് ഇത് കേട്ടോ. കാരണം 1 കിലോമീറ്ററിന്റെ മുകളിൽ എന്തുണ്ട് നീളമുണ്ട്, പിന്നെ ഇത് വലുതായില്ലെങ്കിലല്ല. ഇത് ഷട്ടറും കൂടി ഉണ്ട് കേട്ടോ, ഡാമിന്റെ ഷട്ടർ ഈ വെള്ളം കംപ്ലീറ്റ് ഇന്ത്യയിലൊക്കെ വന്ന, ബീഹാറിലൊക്കെ വന്ന. ഈ മുമ്പ് ബീഹാറിൽ വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇതായിരുന്നു. നല്ല ഒഴുക്കും ഉണ്ടല്ലോ. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ നേപ്പാളിലെ ഏറ്റവും വലിയ ബ്രിഡ്ജിന്റെ മുകളിലുള്ള കേട്ടോ, നേപ്പാൾ ഏറ്റവും വലിയ ബ്രിഡ്ജ്. ഏതാണ്ട് 1 കിലോമീറ്റർ 100 മീറ്റർ 1100 മീറ്റർ വലിപ്പമുള്ള നേപ്പാൾ ഏറ്റവും വലിയ ബ്രിഡ്ജിലാണ്. ഇത് കണ്ടോ 56 ഷട്ടർ, ഇതുപോലത്തെ ഷട്ടറാണ് ഇതിലുള്ളത്. 56 ഷട്ടർ കണ്ടില്ലേ. ഇത് എന്താ പറയുക, സപ്തകോശി പുഴകൾ എന്ന് വെച്ചാൽ 7 പ്രധാനപ്പെട്ട നദികൾ സംഗമിക്കുന്ന ഒരു സ്ഥലം. അത് ഇങ്ങനെ ഒഴുകി ഇതിപ്പോൾ ഇന്ത്യയിലാണ് കേട്ടോ, ഇതിങ്ങനെ ബീഹാറിലേക്ക് ഒഴുകിപ്പോന്നാണ്. മനസ്സിലായില്ലേ, അടിപൊളി. ഇതവിടെ ബോർഡറിലെത്തി കേട്ടോ. അപ്പൊ നമ്മളേ നമ്മുടെ പട്ടാളക്കാരെ കൂടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് ബാക്ക് ടു ഇന്ത്യ. ഒരു ഫോട്ടോ മാത്രമല്ല, കുറെ ഫോട്ടോ എടുത്തു. അതല്ല അതിന്റെ രസം എന്ന് വെച്ചാല് പട്ടാളക്കാർ ഭയങ്കര ഡീസന്റ് അല്ലേ, പട്ടാളക്കാർ ഭയങ്കര ഡീസന്റ് എന്ന് വെച്ചാൽ ഭയങ്കര കോപ്പറേഷൻ ആണ്, ഭയങ്കര റെസ്പെക്ട്ഫുൾ ആണ്. നമ്മളൊക്കെ നല്ല യാതൊരു ജാടയില്ല, ഇന്ത്യ പട്ടാളം അങ്ങനെയാണ് കേട്ടോ. നമുക്ക് കാശ്മീരിൽ എത്തുമ്പോൾ നമുക്ക് കാണാം. എന്നാലും സാധാരണ അങ്ങനെയല്ല, വേറെ രാജ്യത്തിലുള്ള അല്ല നമ്മുടെ പട്ടാളക്കാരുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ പിന്നെ കാശ്മീർ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ എന്തായാലും ഇത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് നമ്മൾ നേപ്പാളിൽ വരുന്നത് അല്ലേ. ഇത് കണ്ടില്ലേ നമ്മുടെ വെൽക്കം ടു ഇന്ത്യ എന്നുള്ള ഗേറ്റ് ഉണ്ടല്ലോ അവിടെ, വെൽക്കം ടു ഇന്ത്യ. അപ്പൊ നമ്മള് തിരിച്ച് ഇന്ത്യയിലൊക്കെ കയറി, അപ്പൊ നമ്മള് വീണ്ടും ഇന്ത്യയിലെത്തി കേട്ടോ അല്ലേ. നമ്മള് നേപ്പാളിലായിരുന്നു കുറച്ച് മുമ്പ്, ഒരു 10 മിനിറ്റ് മുമ്പ്. ഇപ്പൊ നമ്മള് നേപ്പാളിലെത്തി. നമ്മളിപ്പോ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് ഏതാണ്ട് 4 മണിക്കൂർ ഓടാനുണ്ട് നമ്മുടെ മുസഫർപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അവിടെ നമ്മളൊരു സുഹൃത്തുണ്ട്, അസീസ് ഗസാലി വാളാട്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലാണെന്ന് താമസിക്കുന്നത്. അദ്ദേഹം അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവാം. 4 മണിക്കൂർ റണ്ണിങ് 196 കിലോമീറ്റർ ദൂരം. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പിടിക്കാം. അതിന്റെ ഇടയിൽ നമുക്ക് കാര്യമായിട്ടുള്ള സീനറി ഒന്നും കാണിക്കാൻ മാത്രമൊന്നുമില്ല, മാത്രമല്ല ഫോണൊക്കെ ഓഫായി പോയിട്ടുണ്ട്. കുറെ നേരം നമ്മള് നേപ്പാളിലായിരുന്നല്ലോ, അപ്പൊ ഇന്ത്യൻ മൊബൈല് നമ്മൾ നേപ്പാളിൽ നിന്ന് ചാർജ് ചെയ്തില്ല. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പിടിക്കാം. അപ്പൊ നമ്മൾ NH-ലേക്ക് കയറി കേട്ടോ. ഭയങ്കര ദുർഘടമായിട്ടുള്ള റോഡായിരുന്നു ഇവിടം വരെ അല്ലേ. ഭയങ്കര കട്ടറും ചളിയും പുളിയും പൊടിയും ഒക്കെ ആയിട്ടുള്ള റോഡ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഹൈവേയിലൊക്കെ എത്തി. കണ്ടോ ഇവിടെ ഓരോ സ്ഥലത്തിൻ്റെ പാട്ന 239 കിലോമീറ്ററിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് പോകാനുള്ളത് പിന്നെ മുസഫർപൂറാണ് കേട്ടോ. മുസഫർപൂരിലേക്ക് ഇവിടുന്ന് 169 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. 3 മണിക്കൂർ ഡ്രൈവ്. അപ്പൊ നമുക്ക് നേരെ മുസഫർപൂരിലേക്ക് വിടാം. നമ്മൾ എത്താനായിട്ടോ അസി പറഞ്ഞ ഇതിലേക്ക് 300 മീറ്ററും കൂടെ ഉള്ളു കേട്ടോ. നല്ല മഴയാണ്, റോഡിൽ നല്ല വെള്ളക്കെട്ടുമാണ്. നമ്മൾ സത്യം പറഞ്ഞാല് വണ്ടി അവിടെ പെട്ടുപോകോ എന്നുള്ള സാഹചര്യം വരെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ ടയറ് മുങ്ങുന്ന വെള്ളം ഉണ്ടായിരുന്നേ. മുമ്പിൽ വണ്ടികൾ പോയി, ആ ധൈര്യത്തിൽ നമ്മളും എന്തായി എടുത്തു പോകുന്നു. കണ്ടോ ഫ്രണ്ടിലൊക്കെ നല്ല വെള്ളക്കെട്ടാണ്. ഇതൊന്നും കുറവാ കേട്ടോ, ഇവിടുന്നില്ല. മറ്റേ റോഡ് ഫുള്ളായിട്ട് വെള്ളക്കെട്ടോ. അപ്പൊ നമ്മള് അസീന്റെ അടുത്ത് എത്തിട്ടോ. അസി കണ്ടോ, ഹോട്ടലിട്ടിട്ട് നമ്മള് കാണാൻ വേണ്ടി ഇറങ്ങിയ. നല്ല മഴയായിരുന്നല്ലോ. അപ്പൊ വണ്ടി നമുക്ക് ആടെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കയറാം കേട്ടോ. ഓക്കെ ശരി കട്ടേ. കേൾക്കാനിരുന്നു കേട്ടോ, അസീനോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് ലേറ്റ് ആയിട്ട് എന്തെങ്കിലും മതി. അസീന്റെ വൈഫിന്റെ ബിരിയാണിയാണ് അല്ലേ. ഭക്ഷണം കഴിക്കാം അല്ലേ, ജ്യൂസ് കുടിക്കുന്നതാണ്. നല്ല മഴ എന്ന് പറഞ്ഞാല് ഒരു 1.5 മഴ അല്ലേ.
ഒന്നൊന്നര മഴ നേരെ ഒന്നൊന്നര മഴ റോഡിലൊക്കെ ഫുള്ള് വെള്ളമാണ്. എല്ലാവർക്കും ഉണ്ട് ഒരൊന്നൊന്നര മഴയാണ്. ഇത് എല്ലാവരും നല്ല അപ്പം മിന്നെറിയുന്നുണ്ട് കേട്ടോ. മിന്നും ഇടിയും മിന്നും അടിപൊളി അല്ലേ. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ്. വെള്ളം കയറും കേട്ടോ മഴ പെയ്താൽ. കാരണം ഡ്രെയിനേജ് സിസ്റ്റം ഇടി നല്ല പൊട്ടുന്നുണ്ട്. നാളെ കാണാം ബൈക്ക്.